എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിന്റെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വിൻഡോസ് ഓഫ് നോളജ് അഥവാ അറിവിന്റെ വാതായനങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ തുടർച്ചയാണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിലൂടെ നാം പഠിച്ചത് അഞ്ച് സെൻസ് ഓർഗൻ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ ഏതെല്ലാമെന്നും അതിലെ പ്രധാനപ്പെട്ട ഒരു അവയവമായ ഐ അഥവാ കണ്ണിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിച്ചുമാണ്. കോർണിയ, കൺജങ്ക്റ്റൈവ, ഐറിസ്, പ്യുപ്പിൾ, ലെൻസ്, യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു, ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു, ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡി എന്നിവയെല്ലാമാണ് കണ്ണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് മനസ്സിലായല്ലോ. ഇവയെ കൂടാതെ നമ്മുടെ കണ്ണിൽ രണ്ട് ചേംബേഴ്സ് അഥവാ അറകൾ കൂടി കാണപ്പെടുന്നുണ്ട്. അവ ഏതെല്ലാമെന്ന് നോക്കാം. ആദ്യത്തേത് അക്വസ് ചേംബർ അഥവാ അക്വസ് അറ, രണ്ടാമത്തേത് വിട്രിയസ് ചേംബർ അഥവാ വിട്രിയസ് അറ എന്നിവയാണ് ഇവ. ഈ രണ്ട് ചേംബേഴ്സ് അഥവാ അറകളിലും രണ്ട് തരം ദ്രവങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. അക്വസ് ചേംബറിൽ അക്വസ് ഹ്യൂമർ ആൻഡ് വിട്രിയസ് ചേംബറിൽ വിട്രിയസ് ഹ്യൂമർ അഥവാ അക്വസ് അറയിൽ അക്വസ് ദ്രവവും വിട്രിയസ് അറയിൽ വിട്രിയസ് ദ്രവവുമാണ് ഈ രണ്ട് ദ്രവങ്ങൾ. ഇവ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം അക്വസ് ഹ്യൂമർ എന്താണെന്ന് നോക്കാം. Aqueous humor is the water-like fluid filled in the aqueous chamber between the lens and the cornea. It is formed from blood and reabsorbed into blood. And it provides oxygen and nutrients to the tissues of the eye. അതായത് കോർണിയക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദ്രവം കൂടിയാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകങ്ങളും നൽകാൻ ഈ അക്വസ് ദ്രവം സഹായിക്കുന്നു. ഇനി നമുക്ക് വിട്രിയസ് ഹ്യൂമർ അഥവാ വിട്രിയസ് ദ്രവം എന്താണെന്ന് നോക്കാം. Vitreous humor is the jelly-like substance seen in the vitreous chamber between the retina and lens. It helps to maintain the shape of eyeball. അതായത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ കാണപ്പെടുന്ന ജെല്ല് പോലെയുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. ഇത് നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ഇത്രയുമാണ് കണ്ണിലെ രണ്ട് അറകളും അവയിലെ ദ്രവങ്ങളും. തന്നിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഡിം ലൈറ്റ് അഥവാ മങ്ങിയ പ്രകാശത്തിലും ബ്രൈറ്റ് ലൈറ്റ് അഥവാ തീവ്രപ്രകാശത്തിലും നമ്മുടെ കണ്ണിന്റെ ഐറിസിനും പ്യുപ്പിളിനും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ചിത്രീകരണത്തിൽ കാണിക്കുന്നത്. അതായത് ഡിം ലൈറ്റ് അഥവാ മങ്ങിയ പ്രകാശത്തിൽ പ്യുപ്പിളിന്റെ വലിപ്പം മാക്സിമം ആവുന്നത് കാണാം. അതുപോലെ ബ്രൈറ്റ് ലൈറ്റ് അഥവാ തീവ്രപ്രകാശത്തിൽ പ്യുപ്പിളിന്റെ സൈസ് ഏറ്റവും മിനിമം ആയി ചുരുങ്ങുന്നതും കാണാം. ഇത്തരത്തിൽ പ്യുപ്പിളിന്റെ വലിപ്പ ക്രമീകരണത്തിന് സഹായിക്കുന്ന കണ്ണിന്റെ ഭാഗം ഏതാണെന്ന് നമുക്ക് നോക്കാം. ദ സൈസ് ഓഫ് പ്യുപ്പിൾ ഈസ് റെഗുലേറ്റഡ് ബൈ ദ ആക്ഷൻ ഓഫ് സർക്കുലർ ആൻഡ് റേഡിയൽ മസിൽസ് ഇൻ ദി ഐറിസ്. വെൻ ദ റേഡിയൽ മസിൽ കോൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ് ദ സൈസ് ഓഫ് പ്യുപ്പിൾ ഈസ് ഇൻക്രീസസ് ആൻഡ് വെൻ ദ സർക്കുലർ മസിൽ കോൺട്രാക്ട് ഇൻ ഇന്റൻസ് ലൈറ്റ് ദ സൈസ് ഓഫ് പ്യുപ്പിൾ ഈസ് ഡിക്രീസസ്. The amount of light falling on the lens is regulated according to the intensity of light. അതായത് ഐറിസിലെ വലയപേശികളുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായാണ് പ്യുപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നത്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യുപ്പിൾ വികസിക്കുകയും തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുമ്പോൾ പ്യുപ്പിൾ ചുരുങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ലെൻസിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മുടെ കണ്ണിൽ ഇമേജ് അഥവാ പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നും അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നും നോക്കാം. തന്നിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. നാം കാണുന്ന ഒരു വസ്തുവിന്റെ ഇമേജ് അഥവാ പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്നതിന്റെ ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. റെറ്റിനയിൽ രൂപപ്പെട്ട ഇമേജ് അഥവാ പ്രതിബിംബം റിയൽ അഥവാ യഥാർത്ഥവും സ്മോൾ അഥവാ ചെറുതും ഇൻവേർട്ടഡ് അഥവാ തല തിരിഞ്ഞതുമായാണ് ഈ ചിത്രീകരണത്തിൽ കാണുന്നത്. ദ കർവേച്ചർ ഓഫ് ദി കോർണിയ ആൻഡ് ദ ലെൻസ് ഹെൽപ്സ് ലൈറ്റ് റേസ് വിച്ച് റിഫ്ലക്ട് ഫ്രം ആൻ ഒബ്ജക്ട് ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ദി റെറ്റിന. അതായത്
പ്രകാശ രശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് കോർണിയയുടെയും ലെൻസിന്റെയും വക്രത സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് റെറ്റിനയിൽ ഇമേജ് അഥവാ പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇനി നമുക്ക് അകലെയുള്ള ഒരു വസ്തുവിനെയും അടുത്തുള്ള ഒരു വസ്തുവിനെയും കാണുമ്പോൾ നമ്മുടെ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചിത്രീകരണം നോക്കൂ. അകലെയുള്ള ഒരു മരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വരുന്ന മാറ്റങ്ങളാണ് ആദ്യത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അടുത്തുള്ള ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വരുന്ന മാറ്റങ്ങളാണ് രണ്ടാമത്തെ ചിത്രീകരണത്തിലൂടെ പറയുന്നത്. ആദ്യം നമുക്ക് അടുത്തുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ ലെൻസിന്റെ ഉൾവശത്തേക്ക് സങ്കോചിക്കുന്നു. അതുമൂലം ലെൻസിനും സീലിയറി മസിൽ അഥവാ സീലിയറി പേശികൾക്കും ഇടയിൽ കാണപ്പെടുന്ന ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ അയഞ്ഞു പോകും. സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ ലെൻസിന്റെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ ലെൻസിന്റെ കർവേച്ചർ അഥവാ വക്രത കൂടുന്നു. നാം കാണുന്നത് അടുത്തുള്ള ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ആ വസ്തുവിലേക്ക് നമ്മുടെ കണ്ണിന്റെ ലെൻസിൽ നിന്നുള്ള അകലം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഫോക്കൽ ദൂരം കുറയും. അതായത് സീലിയറി മസിൽസ് കോൺട്രാക്ട്, ലിഗമെന്റ് റിലാക്സ്, കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ്, ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. ഇത്രയുമാണ് ഒരു അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് ഒരു അകലെയുള്ള വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഇത് സ്വാഭാവികമായും അടുത്തുള്ള ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണിലുണ്ടായ മാറ്റങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാവും അഥവാ റിലാക്സ് ചെയ്യും. അതായത് ലെൻസിൽ നിന്ന് വിട്ടു നിൽക്കും. സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ ലെൻസിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് ലെൻസിനും സീലിയറി മസിൽസിനും ഇടയിൽ കാണപ്പെടുന്ന ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ വലിയും. അതുമൂലം ലെൻസിന്റെ കർവേച്ചർ അഥവാ വക്രത കുറഞ്ഞ് ലെൻസ് കോൺവെക്സ് ആകൃതിയിലായി മാറും. അകലെയുള്ള ഒരു വസ്തുവിനെ നോക്കുന്നത് കൊണ്ട് തന്നെ ലെൻസും ആ വസ്തുവും തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. അതായത് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കൽ ദൂരം കൂടുതലായിരിക്കും. അതായത് സീലിയറി മസിൽസ് റിലാക്സ്, ലിഗമെന്റ്സ് സ്ട്രെച്ച്, കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസസ്, ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. ഇത്രയുമാണ് അകലെയുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇനി നമുക്ക് പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമജ്ഞനക്ഷമത എന്താണെന്ന് നോക്കാം. പവർ ഓഫ് അക്കോമഡേഷൻ ഈസ് ദ എബിലിറ്റി ഓഫ് ദി ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡൻസ് ടു ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട് ഫ്രം ദി ഐ ആൻഡ് ഫോം ദ ഇമേജ് ഓൺ ദി റെറ്റിന. അതായത് കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് സമജ്ഞനക്ഷമത എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനുഷ്യന്റെ കണ്ണിലെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അഥവാ പ്രകാശഗ്രാഹികൾ ഏതെല്ലാമെന്നും അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നും നോക്കാം. നമ്മുടെ കണ്ണിൽ രണ്ട് തരം ഫോട്ടോ റിസപ്റ്റർ അഥവാ പ്രകാശഗ്രാഹികളാണുള്ളത്. അവ റോഡ് സെൽ അഥവാ റോഡ് കോശവും കോൺ സെൽ അഥവാ കോൺ കോശവും എന്നിങ്ങനെയാണ്. റോഡ് സെൽ അഥവാ റോഡ് കോശത്തിൽ റോഡോപ്സിൻ എന്ന വിഷ്വൽ പിഗ്മെന്റ് അഥവാ കാഴ്ച വർണ്ണകം കാണപ്പെടുന്നുണ്ട്. അതുപോലെ കോൺ സെൽ അഥവാ കോൺ കോശത്തിൽ ഫോട്ടോപ്സിൻ എന്ന വിഷ്വൽ പിഗ്മെന്റ് അഥവാ കാഴ്ച വർണ്ണകം കാണപ്പെടുന്നു. ഈ ഫോട്ടോപ്സിൻ എന്ന പിഗ്മെന്റിനെ അഥവാ വർണ്ണകത്തിനെ അയോഡോപ്സിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നിങ്ങനെയുള്ള രണ്ട് വിഷ്വൽ പിഗ്മെന്റ് അഥവാ കാഴ്ച വർണ്ണകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീൻ കൊണ്ടും വൈറ്റമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥം കൊണ്ടുമാണ്. ഡിം ലൈറ്റ് അഥവാ മങ്ങിയ പ്രകാശത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ റോഡ് സെൽ അഥവാ റോഡ് കോശം മങ്ങിയ പ്രകാശത്തിലുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ പ്രവർത്തിക്കണമെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് അഥവാ തീവ്ര പ്രകാശം ആവശ്യമാണ്. അതിനാൽ
കോൺ സെല്ല് ബ്രൈറ്റ് ലൈറ്റ് അഥവാ തീവ്ര പ്രകാശത്തിലുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. റോഡ് സെൽ അഥവാ റോഡ് കോശങ്ങൾക്ക് നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ല. എന്നാൽ പ്രകാശത്തിലെ റെഡ് ഗ്രീൻ ബ്ലൂ അഥവാ ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങളെ കാണാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺ സെൽ അഥവാ കോൺ കോശങ്ങൾ നമ്മുടെ റെറ്റിനയിൽ കാണപ്പെടുന്നുണ്ട്. ഫോട്ടോപ്സിൻ എന്ന പിഗ്മെന്റ് അഥവാ വർണ്ണകത്തിലെ ഓപ്സിൻ എന്ന തന്മാത്രയിലെ അമിനോ ആസിഡുകളുടെ വ്യത്യാസമാണ് ഈ മൂന്ന് തരം കോൺ സെല്ലുകൾ അഥവാ കോൺ കോശങ്ങൾ രൂപപ്പെടാൻ കാരണം. ഇത്രയുമാണ് നമ്മുടെ കണ്ണിലെ പ്രധാനപ്പെട്ട ഫോട്ടോ പിഗ്മെന്റ്സ് അഥവാ പ്രകാശ വർണ്ണകങ്ങളും അവയുടെ പ്രത്യേകതകളും. തന്നിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നീ രണ്ട് പിഗ്മെന്റ് അഥവാ വർണ്ണകങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നീ രണ്ട് വർണ്ണകങ്ങൾ അഥവാ പിഗ്മെന്റുകൾ വിഘടിച്ച് റെറ്റിനാൽ, ഓപ്സിൻ എന്നിങ്ങനെയുള്ള രണ്ട് പദാർത്ഥങ്ങളായി മാറണം. അതേ പ്രകാശത്തിന്റെ തന്നെ സാന്നിധ്യത്തിൽ ഈ റെറ്റിനാലും ഓപ്സിനും കൂടിച്ചേർന്ന് റോഡോപ്സിനും ഫോട്ടോപ്സിനുമായി മാറണം. ഈ രണ്ട് പ്രവർത്തനങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഈ പിഗ്മെന്റ് അഥവാ വർണ്ണകങ്ങൾക്ക് സംഭവിച്ചാൽ മാത്രമേ അതാത് പ്രകാശത്തിലുള്ള കാഴ്ചകൾ സാധ്യമാവുകയുള്ളൂ. ഇതിൽ റോഡോപ്സിൻ എന്ന പിഗ്മെന്റ് അഥവാ വർണ്ണകം വിഘടിച്ച് റെറ്റിനാലും ഓപ്സിനുമാവാനും അവ കൂടിച്ചേർന്ന് തിരിച്ച് റോഡോപ്സിൻ ആവാനും മങ്ങിയ പ്രകാശം അഥവാ ഡിം ലൈറ്റ് ആവശ്യമാണ്. ഇതുകൊണ്ടാണ് റോഡ് സെൽ അഥവാ റോഡ് കോശങ്ങൾ ഡിം ലൈറ്റ് അഥവാ മങ്ങിയ പ്രകാശത്തിലുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്നത്. അതുപോലെ ഫോട്ടോപ്സിൻ വിഘടിച്ച് റെറ്റിനാലും ഓപ്സിനുമാവാനും അവ തിരിച്ച് കൂടിച്ചേർന്ന് ഫോട്ടോപ്സിൻ ആവാനും ബ്രൈറ്റ് ലൈറ്റ് അഥവാ തീവ്രപ്രകാശം ആവശ്യമാണ്. അതുകൊണ്ടാണ് കോൺ സെൽ അഥവാ കോൺ കോശം തീവ്രപ്രകാശത്തിലുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുമെന്ന് പറഞ്ഞത്. ഇത്രയുമാണ് റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നീ രണ്ട് വിഷ്വൽ പിഗ്മെന്റ് അഥവാ കാഴ്ച വർണ്ണകങ്ങളുടെ പ്രവർത്തനങ്ങൾ. തന്നിരിക്കുന്ന ചിത്രീകരണം നോക്കൂ. റെറ്റിനയിലെ വിഷ്വൽ പിഗ്മെന്റ്സ് അഥവാ പ്രകാശ വർണ്ണകങ്ങൾ വിഘടിച്ച് രൂപപ്പെടുന്ന ഇംപൾസസ് അഥവാ ആവേഗങ്ങൾ ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡി വഴി ബ്രെയിൻ അഥവാ മസ്തിഷ്കത്തിലെ വിഷ്വൽ സെന്റർ അഥവാ കാഴ്ചയുടെ കേന്ദ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത്. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് നോക്കൂ. കണ്ണിലൂടെയുള്ള പ്രകാശത്തിന്റെ പാതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം പ്രകാശരശ്മികൾ കോർണിയയിലെത്തുന്നു, പിന്നീട് അക്വസ് ദ്രവത്തിലൂടെ പ്യൂപ്പിളിലും അവിടെ നിന്ന് ലെൻസിലേക്കും എത്തുന്നു. ലെൻസിൽ നിന്നും പ്രകാശരശ്മികൾ വിട്രിയസ് ദ്രവത്തിലൂടെ ദൃഷ്ടിപടലം അഥവാ റെറ്റിനയിലെത്തുന്നു. റെറ്റിനയിൽ വെച്ച് ഫോട്ടോറിസെപ്റ്റർ അഥവാ പ്രകാശഗ്രാഹികൾ ഇംപൾസസ് അഥവാ ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ ആവേഗങ്ങൾ നേത്രനാഡി വഴി മസ്തിഷ്കത്തിന്റെ കാഴ്ചയുടെ കേന്ദ്രത്തിലെത്തുന്നു. അതായത് ലൈറ്റ്, കോർണിയ, അക്വസ് ഹ്യൂമർ, പ്യുപ്പിൾ, ലെൻസ്, വിട്രിയസ് ഹ്യൂമർ, റെറ്റിന, ഇംപൾസസ്, ഒപ്റ്റിക് നെർവ്, ബ്രെയിൻ, സെന്റർ ഓഫ് വിഷൻ, സെൻസ് ഓഫ് സൈറ്റ് എന്നായിരിക്കും ഫ്ലോ ചാർട്ട് ലഭിക്കുക. ഇനി നമുക്ക് ബൈനോക്കുലാർ വിഷൻ അഥവാ ദ്വിനേത്ര ദർശനം എന്താണെന്ന് നോക്കാം. ദ ഇമേജ് ഫ്രം ടു സൈഡ്സ് ഓഫ് ദി സെയിം ഒബ്ജക്ട് ആർ ഫോംഡ് ഇൻ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐ. വെൻ ദീസ് ടു ഇമേജസ് കമ്പൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ബ്രെയിൻ ആൻഡ് എ ത്രീ ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി ഒബ്ജക്ട് ഈസ് ഫോംഡ്. ദ പ്രോസസ് ഈസ് നോൺ ആസ് ബൈനോക്കുലാർ വിഷൻ. അതായത് ഒരു വസ്തുവിന്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത്. ഇവയെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി സംയോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒരു വസ്തുവിന്റെ ത്രിമാന ദൃശ്യം അനുഭവപ്പെടുന്നത്. ഈ പ്രവർത്തനത്തെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേത്ര സംബന്ധമായ വൈകല്യങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. രണ്ട്, സിറോഫ്താൽമിയ. മൂന്ന്, കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്തത. നാല്, ഗ്ലോക്കോമ. അഞ്ച്, കാറ്ററാക്ട് അഥവാ തിമിരം.
ആറ് കൺജങ്ക്റ്റിവിറ്റീസ് അഥവാ ചെങ്കണ്ണ് എന്നിങ്ങനെയാണ് നേത്രരോഗങ്ങളും വൈകല്യങ്ങളും. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ആദ്യം നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ് അഥവാ നിശാന്തത എന്താണെന്ന് നോക്കാം. നൈറ്റ് ബ്ലൈൻഡ്നസ് ഇസ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ റിസൾട്ട് ഇൻ ദ ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ. ഇറ്റ് പ്രിവെന്റ്സ് ദ റീസിന്തസിസ് ഓഫ് റോഡോപ്സിൻ. ഇൻ ദിസ് കണ്ടീഷൻ ഒബ്ജക്ട് കനോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ്. അതായത് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇതുമൂലം മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്നു. ഇനി നമുക്ക് സിറോഫ്താൽമിയ എന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ദർ ഈസ് എ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ദ കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക് ആൻഡ് ഇറ്റ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ബ്ലൈൻഡ്നെസ്. ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് സിറോഫ്താൽമിയ. അതായത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് അദാര്യമാകുന്നു. സാവധാനം ഇത് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയെ സിറോഫ്താൽമിയ എന്ന് പറയുന്നു. ഇനി എന്താണ് കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധത എന്ന് നോക്കാം. ഹ്യൂമൻ റെറ്റിന കണ്ടെയ്ൻ കോൺസെൽസ് വിച്ച് ക്യാൻ ഡിറ്റക്ട് റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ്. Some person cannot distinguish green and red color due to the defect of the cornea. This condition is known as color blindness. അതായത് ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങളെ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ മനുഷ്യന്റെ റെറ്റിനയിൽ ഉണ്ടെന്ന് നേരത്തെ പഠിച്ചല്ലോ. ഈ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ അവസ്ഥയെയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്ലോക്കോമ എന്താണെന്ന് നോക്കാം. അക്വസ് ഹ്യൂമർ ഇസ് ദ ഫ്ലൂയിഡ് വിച്ച് നറേഷസ് ദ ടിഷ്യൂസ് ഇൻ ദ ഐ. ഇഫ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ ഇറ്റ് കോസ് ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻസൈഡ് ദി ഐ. ദിസ് കോസ് ഡാമേജ് ടു ദി റെറ്റിന ആൻഡ് ദി ഫോട്ടോ റിസപ്റ്റർ സെൽ ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ബ്ലൈൻഡ്നസ്. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. അതായത് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവമെന്നും ഇത് രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു എന്നും നേരത്തെ പഠിച്ചല്ലോ. ഈ അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെടുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുകയും റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാവുകയും ചെയ്യുന്നു. ഇത് സാവധാനം അന്ധതയിലേക്ക് നയിക്കുന്നു. ലേസർ ശസ്ത്രക്രിയ വഴി ഗ്ലോക്കോമ എന്ന ഈ അവസ്ഥ പരിഹരിക്കാം. ഇനി നമുക്ക് കാറ്ററാക്റ്റ് അഥവാ തിമിരം എന്താണെന്ന് നോക്കാം. പേരുകൊണ്ട് തന്നെ ഈ രോഗം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. പ്രായമാകുന്തോറും നമ്മുടെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്ന അവസ്ഥയാണിത്. അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കാം. Cataract is a condition in which the lens of the eye become opaque, result in blindness. This can be rectified by replacing the lens with an artificial one through surgery. അതായത് കണ്ണിന്റെ ലെൻസ് അദാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഇത് പരിഹരിക്കാം. ഇനി നമുക്ക് കണ്ണിനെ ബാധിക്കുന്ന അവസാനത്തെ രോഗമായ കൺജങ്ക്റ്റിവിറ്റീസ് അഥവാ ചെങ്കണ്ണ് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് കൺജങ്ക്റ്റൈവ. ദ കോസേറ്റീവ് ഓർഗാനിസം മേ ബി ബാക്ടീരിയ ഓർ വൈറസ്. ദിസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട് ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. അതായത് കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ചെങ്കണ്ണ് എന്ന രോഗത്തിന് കാരണം. ഇതിന് കാരണമാകുന്നത് ബാക്ടീരിയ, വൈറസ് പോലുള്ള രോഗകാരികളാണ്. സ്പർശനത്തിലൂടെയാണ് പ്രധാനമായും ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താം. ഇതോടെ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളും അവയുടെ കാരണങ്ങളും എന്തെല്ലാമെന്ന് മനസ്സിലായല്ലോ.
നേത്രദാനത്തിന്റെ മഹത്വം കൂടി പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്ററിൽ ഐ അഥവാ കണ്ണ് എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. മറ്റു സെൻസ് ഓർഗനുകളായ ഇയർ, നോസ്, ടങ്, സ്കിൻ അഥവാ ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് എന്നിവയെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വ്യക്തമായി പഠിക്കാം. ഇന്നെടുത്ത പാഠഭാഗം എല്ലാവർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അടുത്ത വീഡിയോകൾക്കായി ഓക്സ്ഫോർഡ് അക്കാദമി കേരള എന്ന ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്സ്ഫോർഡ് അക്കാദമി. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.